നമസ്കാരം. വരുന്ന കാലത്ത് ലോകത്തെ നയിക്കുന്നത്, ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാരതമായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് RSS അധ്യക്ഷനായ മോഹൻ ഭാഗവത്. അദ്ദേഹം ഇപ്പോൾ ബാങ്കോക്കിൽ, തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നടക്കുന്ന 3rd ലോക ഹിന്ദു കോൺഗ്രസ്, വേൾഡ് ഹിന്ദു കോൺഗ്രസ് എന്ന് പറയുന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു, ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ലോകത്ത് ഒരു ഹിന്ദുക്കളുടെ മുഴുവൻ ഒരു സമ്മേളനം നടക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം. അതായത് ഇത് 3rd സമ്മേളനമാണ്, 3rd ലോക ഹിന്ദു സമ്മേളനമാണ്. അതായത് കോൺഗ്രസ് ആണ് ഇപ്പം നടക്കുന്നത്, അത് ബാങ്കോക്കിലാണ് നടക്കുന്നത്. അവിടെ ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് RSS അധ്യക്ഷൻ മോഹൻ ഭഗവത്താണ്. ഏകദേശം 60 രാജ്യങ്ങളിലധികം രാജ്യങ്ങളിൽ നിന്നുമായിട്ട് പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വരുന്ന വിവരങ്ങൾ. 60ലധികം രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഈ ലോക ഹിന്ദു കോൺഗ്രസിലേക്ക്. അവിടെ അമൃതാനന്ദമയിയും, കേരളത്തിൽ നിന്നുള്ള അമൃതാനന്ദമയിയും മയി അമ്മയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ തിരിതെളിച്ച, ഏറ്റവും പ്രധാനമായിട്ടും തിരിതെളിക്കുന്നത് അമൃതാനന്ദമയി തന്നെയാണ് തിരിതെളിച്ചത്. എന്നാലും അദ്ദേഹം പറഞ്ഞത്, മോഹൻ ഭാഗത്ത് പറയുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ 2000 വർഷമായിട്ട് ലോകം ഒരുപാട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതായത് മുതലാളിത്തം, അതെങ്കിൽ അതുപോലെ കമ്മ്യൂണിസം, പിന്നെ അതുപോലെ മറ്റു പല സംവിധാനങ്ങളും നമ്മൾ, പിന്നെ ജനകീയ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിനെല്ലാം ഒരുപക്ഷെ അതെല്ലാം പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിയിട്ടില്ല. കമ്മ്യൂണിസം പരിപൂർണമായും അമ്പയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മുതലാളിത്തവും നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ ഗുണകരമായിട്ടില്ല. എങ്കിൽ പോലും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മുതലാളിത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സ്നേഹം, ഇന്ത്യയുടെ പോളിസി, ഭാരതത്തിൻ്റെ സംസ്കാരം, ആ സംസ്കാരമാണ് ലോകത്ത് വരാം. അതാണ് പരിപൂർണമായിട്ടും സന്തോഷം നൽകുന്നത്, പരിപൂർണ ആനന്ദം നൽകുന്നത്, മാനസികമായ ഈ, പിന്നെ ഈ മുതലാളിത്ത വളർച്ചയും അതിലൂടെ ഉണ്ടായ പിന്നെ മറ്റ് ഭൗതിക നേട്ടങ്ങളും ഭൗതികമായ ഗുണങ്ങൾ, സുഖങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും അത് മാനസിക സുഖം, ഒരു വ്യക്തിയുടെ ആത്മനിർവൃതി ഉണ്ടാക്കാൻ ആ സംസ്കാരങ്ങൾക്കൊന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത് ഇന്ത്യൻ സംസ്കാരത്തിന് മാത്രമേ കഴിയൂ. ഇന്ത്യയുടെ ആ ഫിലോസഫിക്കലായിട്ടുള്ള, നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള, നമ്മുടെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ സംസ്കാരം ഉയർന്നു വന്നാൽ മാത്രമേ അതിന് കഴിയുന്നുള്ളൂ. അത് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകത്തെമ്പാടും ആ സംസ്കാരത്തെ അംഗീകരിക്കാൻ, ഭാരത സംസ്കാരത്തെ അംഗീകരിക്കാൻ ധാരാളം ജനങ്ങൾ എത്തിയിരിക്കുന്നതും. ഇനി കോവിഡ് കാലം കഴിഞ്ഞ് വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നും, അങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങിയ ജനങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നുമാണ് മോഹൻ ഭഗവത് ഈ 3rd ഹിന്ദു സമ്മേളനത്തിൽ, ലോക ഹിന്ദു സമ്മേളനത്തിൽ അവന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ഇത് 1st സമ്മേളനം നടക്കുന്ന ഇന്ത്യയിലാണ്, അത് 2014. 2nd സമ്മേളനം നടക്കുന്ന ഷിക്കാഗോയിലാണ്, 2018. ഇപ്പോൾ 3rd സമ്മേളനം നടക്കുന്ന തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലാണ്, 2023. അപ്പോൾ ലോക ഹിന്ദു സമ്മേളനം വളരെ ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് കാണുന്നത്. ഈ സമ്മേളനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു അമൃതാനന്ദമയി പങ്കെടുത്തു. അവർ പറഞ്ഞ ഒരു സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്, അത് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ വൃക്ഷം പോലെയാണ് എന്നാണ്. അത് ഒരിക്കലും കടപുഴകി വീഴില്ല. മണ്ണിൽ ഉറച്ച ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം, ആ വിശ്വാസ സംസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നെ ഈ ഫലം, അതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത്, അമൃതാനെന്ന് പറഞ്ഞ അതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് സത്കർമ്മങ്ങളാണ് അതിൻ്റെ ഇലകൾ എന്നാണ്. നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങളാണ് അതിൻ്റെ ഇലകൾ. മാത്രമല്ല അവർ പറഞ്ഞു, അനുകമ്പ വാക്കുകളാണ് അതിലെ പുഷ്പങ്ങൾ. അമൃതാനന്ദമയുടെ വാക്കുകളാണ് ആ മരത്തിലെ അനുകമ്പ വാക്കുകളെയാണ് നമ്മൾ, അതിൻ്റെ പുഷ്പങ്ങളെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. മാത്രമല്ല ശാന്തിയാണ് അതിലെ ഫലങ്ങൾ, നമ്മുടെ ശാന്തി. കാരണം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് നമ്മുടെ മന്ത്രം, ആ ശാന്തി മന്ത്രം. ആ ശാന്തി മന്ത്രമാണ്, ആ ശാന്തിയാണ് അതിലെ ഫലങ്ങൾ എന്ന് പറഞ്ഞത് അമൃതാനന്ദമയി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അത്തരത്തിൽ വളരെ വിപുലമായിട്ട് 60 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത വലിയൊരു സമ്മേളനമാണ് ഇപ്പോൾ ബാങ്കോക്കിൽ നടക്കുന്നത്, 3rd സമ്മേളനം. അത് ഹിന്ദു കൂടുതൽ ഭാരത സംസ്കാരം ലോകത്തിൻ്റെ പല ഭാഗത്തും ആൾക്കാരെ പിന്തുടരാൻ തുടങ്ങി എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ കാണുന്നത്. അത് തന്നെ മാത്രമല്ല, വരുന്ന കാലത്ത് ഭാരത സംസ്കാരത്തെയും ഭാരതം തന്നെയായിരിക്കും ലോകത്തെ നയിക്കുന്ന ഒരു വലിയ പിന്നെ പ്രസ്ഥാനമായിട്ട് മാറും എന്നതും തർക്കമറ്റ കാര്യം തന്നെയാണ്.